Hi friends, welcome to Health and Voyage. We have a Health and Voyage video in Vayanad. Vayanad is now a few people in Vayanad. Kungichira is a place where we are. Now I am looking at Kungichira. I am looking at the background in my background. Kungichira is a place where we Kungichira is a place where we are. There are a lot of people renovate but the bole Akito Darnilla and Atona, Patra will be famous at La Salono Ironilla, Chippa Macarella, and at Lorivada Salanga Pududai Yuakalum, Alaturum, tourist primigal Akavana, Arapadano. Panganello sport item Maritil or Salana, Kungichira, Pilangala Wagamera and Vandachala Nalamani Samiai, but another Arana Nila Terakumulia, Namka Rotina and direct entry and butter in Bilana, Yuru sport. The character Stalam Paranangla, Namala Vayanada, Nerevel Pura, Kunyo, in the Parana Stalam Gainita, Kungichira Road and the Richaria Road and our road of one chair in the somebody Kungichira land. The roadside in the Nature Akana, the Pamla Roadla, car in the theatre, Tadaki step and Dadavari Arangi, the chair and the Ketti Tender, full in a square bola Ketti Karnavalian, Valipola Charayana, a Padinura Bagatanjani Rikin. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ റോഡും നല്ല റോഡാണ്. നമ്മുടെ കുറ്റിയാടി റോഡുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് കുറേ ദൂരം. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് റോഡ് പുതുക്കിയിട്ടുണ്ടല്ലോ. വീതിയൊക്കെ കൂട്ടി നല്ല ടാറിട്ട റോഡാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലമാണ് ഈ കുങ്കിച്ചിറ. ആൻഡ് ഈ ചിറയുടെ നടുക്ക് തന്നെയായിട്ട് ഒരു രൂപം നിങ്ങൾക്ക് കാണാം. ഇതാണ് ശരിക്കുള്ള കുങ്കിയമ്മയുടെ ഒരു ശില്പം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുങ്കിച്ചിറയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി നവീകരിച്ചതാണ്, ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ചതാണ്. പല പദ്ധതികളുടെ ഭാഗമായിട്ട് അതിന് മുമ്പ് ഇത്ര വിശാലമായിട്ടുള്ള ഭിത്തി കെട്ടിയ ഈ ഒരു ഷേപ്പിലുള്ള ചിറയൊന്നും ആയിരുന്നില്ല ഇത്. സോ ഈ പ്രദേശത്തെ നാടുവാഴിയുടെ മകളായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ ഈ കുങ്കിയമ്മ. അപ്പോൾ കുങ്കി എന്ന് പറയുന്നത് നാടുവാഴിയുടെ മകളായിരുന്നു. കുങ്കിയാണ് ഈ കുളം നിർമ്മിച്ചത് എന്നാണ് കഥ. അപ്പൊ ഇതിന്റെ തീരത്തായിട്ട് ഒരു കോട്ടയം കുങ്കി പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സന്ധ്യാസമയത്ത് ഈ കുങ്കിച്ചിറയുടെ നടുക്കുള്ള ദീപസ്തംഭത്തിൽ കുങ്കി ദിവസവും വന്ന് വിളക്ക് കൊളുത്തുമായിരുന്നു എന്ന് വാമൊഴിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കേട്ടറിവുള്ള ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെനാട്ടിൽ നിന്ന് കൊടുമലയ്ക്ക് യാത്ര പോകുന്ന രാജപുത്രിയായ കുങ്കിയുടെ വിശ്രമ സ്ഥലമായിരുന്നു ഇവിടെ എന്നും കുങ്കിയുടെ നീരാട്ടിന് വേണ്ടിയിട്ട് വെറും 7 ദിവസം കൊണ്ട് ഒരു കുളം നിർമ്മിക്കുകയായിരുന്നു എന്നുള്ള ഒരു ഐതിഹ്യവും കുങ്കിച്ചിറയുടെ ഈ ഒരു പരിസരത്തൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുങ്കിച്ചിറയുടെ അടുത്തായിട്ടാണ് നമുക്കൊരു മ്യൂസിയവും കാണാം. ഈ മ്യൂസിയം ആക്ച്വലി നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ പൈതൃക മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആണ്. ഇപ്പം നമുക്കറിയാമല്ലോ ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്, അപ്പം എല്ലാം പബ്ലിക് ഹോളിഡേയ്സ് ആണ്, അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആണ്. ഇല്ലാതെന്നെങ്കിൽ ഈ മ്യൂസിയം ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും ഇതിനകത്ത് ഉള്ളിൽ കുറേ കാണാനായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ജീവിത പരിസരത്തെ അടുത്തറിയാൻ കഴിയുന്ന തരത്തിലാണ് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ചരിത്രകാരന്മാരുടെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട് ജില്ല കടുത്ത വരൾച്ച നേരിട്ട കാലത്താണ് ഈ കുങ്കിച്ചിറയുടെ നവീകരണത്തിന് പദ്ധതി ഒരുങ്ങുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. ആദ്യമായിട്ട് ഈ പാർശ്വഭിത്തികളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഭിത്തികളൊക്കെ ഇടിച്ച് വീതി കൂട്ടുന്ന പ്രവൃത്തിയൊക്കെ തുടങ്ങിയത് 10 വർഷം മുന്നെയാണ്. അപ്പോൾ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ പിന്നീട് അന്നത്തെ നമ്മുടെ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മി മുൻകൈ എടുത്തിട്ട് വലിയൊരു പദ്ധതി തയ്യാറാക്കി തലക്കൽ ചന്തു സ്മാരകം അടക്കം നിർമ്മിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിലും ഒരുപാട് വികസനങ്ങൾ വന്ന ഒരു സ്ഥലമാണ് ഈ കുങ്കിച്ചിറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ കുളവും ഇതിനോട് അടുത്ത സ്ഥലവും ഒക്കെ നമ്മുടെ റവന്യൂ വകുപ്പിന് ഏറ്റെടുത്ത് കൈമാറുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴശ്ശിരാജ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടി നായകനായിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയിൽ ഇതിൻ്റെ പല കാര്യങ്ങളും ചെറിയ രീതിയിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, കുങ്കിയും തലക്കൽ ചന്തും ഒക്കെ. അപ്പോൾ പഴശ്ശിയുടെ ഒളിപ്പോരിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ആദിവാസി സമൂഹത്തിലുണ്ടായിരുന്ന എന്താ പറയുന്ന ഉയർന്ന രീതിയിൽ, അതായത് ആദിവാസി സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകുന്ന അവരുടെ നേതാക്കന്മാരിൽ മെയിൻ ആളൊക്കെ ആയിരുന്നു തലക്കൽ ചന്തും അതുപോലെ ഈ കുങ്കിയും എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പല വിധത്തിലുള്ള എന്താ പറയുക ആയുധാഭ്യാസ കലകളൊക്കെ പഠിച്ച ഒരു ലേഡി ആയിരുന്നു കുങ്കി എന്നാണ് പറയുന്നത്. അപ്പം പഴശ്ശിയുടെ കൂടെ പല വിധത്തിലുള്ള യുദ്ധങ്ങൾക്കും പോയിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം തലക്കൽ ചന്തു, കുങ്കി ഇതൊക്കെ ഇവരെയൊക്കെ നമുക്ക് ചരിത്രം പഠിച്ചവർക്ക് എവിടെയെങ്കിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്. അപ്പം ആ ഒരു സ്മാരകമായിട്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിൽ ഒരു വികസനം ഈ ഒരു സ്ഥലത്തിന് വേണ്ടി കൊണ്ടുവന്നത് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ പഴശ്ശി യുദ്ധത്തിനൊക്കെ പോകുമ്പം നമ്മൾ ആ മൂവിയിലും കാണുന്നു
കാണുന്നുണ്ടായിരുന്നു ഒളിപ്പോര് കാടിനുള്ളിൽ ഒളിഞ്ഞ് താമസിക്കാനൊക്കെ. അപ്പോൾ ഈ ചിറയുടെ ഒരു സൈഡിൽ ശരിക്കും വലിയ കാടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും അനുവാദമില്ല. പക്ഷേ ആളുകൾ കുറച്ച് ദൂരമൊക്കെ കയറുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളും കുറച്ച് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അത് തന്നെ അവിടെ വനംവകുപ്പിൻ്റെ ബോർഡുണ്ട്, അനധികൃതമായിട്ട് വനത്തിനുള്ളിൽ കയറരുത് എന്നുള്ളത്. പക്ഷെ ഒരുപാട് ദൂരം വനംവകുപ്പിൻ്റെ അതിൽ അതായത് വേലി കെട്ടിയിട്ടുണ്ട്. ആ ഒരു ചെറിയ നടവഴിയിലൂടെ നമുക്ക് നടക്കാമായിരിക്കാം, ആളുകൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാനും നമുക്ക് അനുവാദമില്ല. പിന്നെ 5 വർഷം തടവും അതുപോലെ 5000 രൂപ പിഴയുണ്ടെന്ന് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാട് ശരിക്കും ഈ പഴശ്ശിയുടെ ആ ഒരു യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് ഇവർ ഒളിഞ്ഞ് താമസിക്കാനുള്ള ഇടമായിട്ട് യൂസ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ഒരു കാലത്ത് മാവോയിസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ആക്രമണവും മാവോയിസ്റ്റുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടൊക്കെയാണ് ഈ കുമ്പിച്ചിറയുടെ സൈഡിലുള്ള കാട് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന അത്ര സേഫാണോ നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമ്മൾ വരിക, ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ വിഷ്വൽസിൽ കണ്ടതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കുങ്കിച്ചിറയുടെ കാഴ്ചകൾ. ഏറ്റവും സവിശേഷതയായിട്ട് തോന്നിയത് ഇവിടെ എത്തിപ്പെടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല റോഡാണ്, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ വന്ന് കുറച്ച് സമയം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട്ടുകാർക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലമൊക്കെ വന്ന് കണ്ട് പോവുക, ഇതുപോലെ തന്നെയൊക്കെ നിലനിർത്തുക. ഇവിടെ ഒരു തരത്തിലുള്ള വേസ്റ്റോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, മറ്റുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങൾ പോലെ ആക്കാണ്ടിരിക്കുക. എല്ലാവർക്കും വരാം, കാണാം, ആസ്വദിക്കാൻ പോവാം. പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കുട്ടികളൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. എത്ര ആഴം ഉണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കുട്ടികൾ കുളിക്കുന്നുണ്ട്, ഒബ്വിയസ്ലി നീന്തൽ അറിയുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം, ചെറിയ മക്കൾക്കൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നോക്കാനോ ഗാർഡായിട്ടോ സെക്യൂരിറ്റി അങ്ങനെ സംഭവങ്ങൾ ആരും ഇല്ല. ഇനിയിപ്പോൾ ഇത് ഹോളിഡേയ്സ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ആ മ്യൂസിയത്തിനുള്ള സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കിക്കോളാം, എന്നിട്ട് ആസ്വദിക്കുക. അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ഹോളിഡേയ്സൊക്കെ ആഘോഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. നാളെ തിരിച്ച് കോഴിക്കോടേക്ക് പോവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള വ്ളോഗ്സിലൂടെ കാണാം. അതുവരേക്കും ബൈ.